മനുഷ്യരാശി ഒന്നടങ്കം പ്രതിസന്ധിയിലാഴ്ത്തിയ ഒരു മഹാവിപത്താണല്ലോ കോവിഡ്. ലോകമൊട്ടുക്കുമുള്ള സകല വിഭാഗങ്ങളെയും സ്തംഭിപ്പിച്ച കോവിഡ് വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ വെല്ലുവിളി ഉയർത്തി. എന്നാൽ പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് പരിണമിച്ച് വിപുലമായ സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകളിലേക്ക് ചേക്കേറുവാനും കോവിഡ് കാരണഹേതുവായി. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. വിദ്യ അഭ്യസിക്കണമെങ്കിൽ വിദ്യാലയങ്ങളിൽ പോകണം എന്നതു മാറി ഏതറിവും വിരൽത്തുമ്പിൽ എത്തിക്കുവാൻ സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. നിലവിൽ വന്നിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയും അതിൻ്റെ അനിവാര്യതയുടെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ലോകത്തിൻ്റെ ഒരറ്റത്തിരുന്നുകൊണ്ട് മറ്റൊരറ്റത്തുള്ള ഏതൊരാൾക്കും വിദ്യ പകർന്നു കൊടുക്കുവാൻ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. നോട്ടുകളും പഠനക്കുറിപ്പുകളും നിഷ്പ്രയാസം എവിടെയിരുന്നും റെഫർ ചെയ്യുവാൻ സാധിക്കുന്നു. ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുക വഴിയായി ആവശ്യാനുസരണം കൈമാറുവാനും പ്രക്ഷേപണം ചെയ്യുവാനും സാധിക്കുന്നു. ഒരധ്യാപകൻ ഒരു പാഠപുസ്തകം എന്നുള്ളത് മാറി ഒരു വസ്തുത വ്യക്തമാക്കുന്നതിന് അനേകം സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികളും അനവധിയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഇന്നും പല ആളുകൾക്കും താങ്ങാനാവുന്നതിനും ഉപരിയായുള്ള ചിലവുകളാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഇന്നും പല ആളുകൾക്കും താങ്ങാനാവുന്നതിനും ഉപരിയായുള്ള ചിലവുകളാണ്. ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികളുള്ള വീടുകളിൽ എല്ലാവർക്കും മൊബൈൽ ഫോൺ വാങ്ങി നൽകുക എല്ലായ്പ്പോഴും പ്രായോഗികമാകണമെന്നില്ല. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ വേഗത ഉറപ്പുവരുത്താൻ സേവനദാതാക്കൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. തടസ്സമില്ലാത്ത ഓൺലൈൻ വിദ്യാഭ്യാസത്തെ ഇത് നിരാകരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിലുള്ള ആശയവിനിമയത്തെ ക്ലാസ് മുറികളിൽ കിട്ടുന്ന പൂർണ്ണതയോടെ നടപ്പിലാക്കാൻ ഓൺലൈൻ വേദികൾ ഇനിയും സജ്ജമായിട്ടില്ല. ഒട്ടനവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും മനുഷ്യരാശിയുടെ ഭൗതിക വളർച്ചയുടെ ഒരു സുപ്രധാന ചുവടുവെപ്പായി ഓൺലൈൻ വിദ്യാഭ്യാസത്തെ നമുക്ക് കാണാം. ഒരറിവും ചെറുതല്ല. അറിവ് എവിടെ നിന്നു ലഭിക്കുന്നു എന്നുള്ളതിലല്ല, എത്രമാത്രം അറിവ് നേടുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓൺലൈൻ വിദ്യാഭ്യാസം തുറന്നു തരുന്ന സാധ്യതകൾ അനന്തമാണ്. അത് വളരെ കാര്യക്ഷമതയോടെ നമുക്ക് വിനിയോഗിക്കാം. നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.